രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രതീക്ഷ നൽകുന്ന ചില കാഴ്ചകളുമുണ്ട്. അത്തരമൊരു കാഴ്ച രാജ്യം ഒന്നാകെ കണ്ണിറയെ കണ്ടു. ഒരു കുഞ്ഞിനെ മാറോട് ചേർത്ത് കെട്ടി ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവന്ന ഒരു രക്ഷാപ്രവർത്തകൻ, അതാരാണ് എന്ന് നോക്കാം. മഹേഷ് പോലൂർ വിവരങ്ങൾ നൽകും. ഓരോ ദുരന്തമുഖത്തും ഓരോ പ്രതീക്ഷകൾ നൽകുന്ന ചിത്രമുണ്ടാകും. വലിയ പ്രളയം വന്നപ്പോൾ ചെറുതോണി പാലത്തിനു മുകളിലൂടെ കുത്തൊഴുക്കുള്ള ജലത്തിനു മുകളിലൂടെ ഒരു പിഞ്ചു കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് ഓടിക്കയറിയ NDRFന്റെ സേനാംഗം കനയ്യകുമാറിനെ നമ്മൾ മറന്നിട്ടുണ്ടാകില്ല. ഇപ്പോൾ വയനാട്ടിലെ ചൂരൽമലയിൽ ഉണ്ടായിരിക്കുന്ന, മുണ്ടക്കയിലുണ്ടായിരിക്കുന്ന ഈ ഉരുൾപൊട്ടലിന് ശേഷം അങ്ങനെ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം കേരളം കാണുകയാണ്. കേരളം അത് സമൂഹ മാധ്യമങ്ങളിൽ വല്ലാതെ ഷെയർ ചെയ്യുകയാണ്. ഒരു ഉദ്യോഗസ്ഥർ കുഞ്ഞുങ്ങളെ നെഞ്ചത്ത് ചേർത്ത് കെട്ടിവെച്ച് മുന്നോട്ടേക്ക് വരുന്ന ഒരു മനോഹരമായ പ്രതീക്ഷ നൽകുന്ന ഒരു ചിത്രം. ആ ചിത്രത്തിൽ അല്ലെങ്കിൽ ആ രക്ഷാപ്രവർത്തനം നടത്തിയ ഉദ്യോഗസ്ഥരാണ് എനിക്കൊപ്പം ചേരുന്നത്. ഹാഷിഫ് കെ ആഷിഫ് റേഞ്ച് ഓഫീസർ, ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനാണ്. ഇദ്ദേഹം അനൂപ് RRT അംഗമാണ്. ആഷിഫ് സാറ്, വലിയ ഒരു സന്തോഷം നൽകുന്ന, ഈ സങ്കടത്തിനിടയിലും നമുക്ക് വലിയ സന്തോഷം നൽകുന്ന ഒരു ചിത്രമാണ്, അല്ലെങ്കിൽ ഒരു ആശയം നൽകുന്ന ചിത്രമാണ്. എന്താണ് അന്ന് സംഭവിച്ചത്? എങ്ങനെയാണ് രക്ഷാദൗത്യം മുന്നോട്ട് പോയത്? നമ്മുടെ ഉരുൾപൊട്ടലുണ്ടായ അന്നത്തെ ദിവസം ഞങ്ങൾ രാവിലെ ഒരു ഒരാളുടെ കടുത്തറ്റം ചളിയിൽ പൂണ്ട് നിൽക്കുന്ന സമയത്ത് അവിടെ പോയിരുന്നു. ആ സമയത്ത് അതിനെ സഹായിച്ച് പിന്നെ ഉടനെ ഞങ്ങൾ ഏറാട്ടുകുണ്ട് എന്ന് പറഞ്ഞ ഒരു ഏകദേശം ചൂരൽമലയിൽ നിന്നും 4 കിലോമീറ്റർ ഉള്ളിൽ ഒരു കോളനിയുണ്ട്. അവിടെ ഒരു 33 അംഗങ്ങളാണ് ഉള്ളത്. ഈ 33 അംഗങ്ങളെ ഒന്ന് സന്ദർശിക്കുന്ന കളക്ടർ നിർദ്ദേശിച്ചതിന് അനുസരിച്ച് ഞങ്ങൾ അവിടെ പോയി. അവിടെ പോയ സമയത്ത് ഒരു വീടിൻ്റെ സൈഡിൽ ഇടിഞ്ഞിരുന്നു. അത് വളരെ ഭീഷണിയുള്ള സ്ഥലമാണ്. അങ്ങനെ അവിടെ നിന്ന് അവരെ മാറ്റി പാർപ്പിച്ചു ഏകദേശം പോരുന്ന സമയത്ത് ഒരു അമ്മയും ഒരു മകനെയും കാട്ടിൽ വെച്ച് കണ്ടു. അവരുടെ കൂടെ വേറെയും അവർ കോളനിയിലെ ആൾക്കാരുണ്ട്. പക്ഷെ അവർ നമ്മൾ നോർമൽ ഉള്ള ആളുകളെന്ന് വിചാരിച്ചു, നോർമലായിട്ടുള്ള അവിടെ വന്നതായിരിക്കും എന്ന് വിചാരിച്ചു. പിന്നെ അതേ അമ്മയും മകനെയും ഇന്നലെ രാവിലെ 3 ദിവസങ്ങൾക്ക് ശേഷം ഇന്നലെ രാവിലെ കാടിനോട് ചേർന്ന് ഞങ്ങൾ കണ്ടു. അപ്രതീക്ഷിതമായിട്ട് ഞങ്ങൾ മുന്നിൽപ്പെട്ടു. ഞങ്ങൾ വേറെ ഒരു ദൗത്യമായിട്ട് പോകുമായിരുന്നു. അപ്പോൾ ആ വേറൊരു ആ ദൗത്യത്തിന് എൻ്റെ കൂടെയുള്ള വനിതാ സ്റ്റാഫിനെ വിട്ടിട്ട് ഞങ്ങൾ ഈ അമ്മയും മകനെയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി. ആ അമ്മയും മകനും പറഞ്ഞു, എൻ്റെ 3 കുട്ടികൾ, ഈ അമ്മയ്ക്ക് 4 കുട്ടികളാണ്, 1 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 4 ആൺകുട്ടികളാണ്. അതിൽ 3 ആൺകുട്ടികളും ഭർത്താവായ കൃഷ്ണനും ചൂരൽ ഇവിടെ സൂചിപ്പാറ താഴ്വശത്തുള്ള പാറയുടെ പൊത്തിനുള്ളിലാണെന്ന് പറഞ്ഞു. അവർക്ക് അരി കിട്ടിയിട്ടില്ല, അരി തേടി ഞാൻ വന്നതാണ്. അരി കിട്ടാത്തതുകൊണ്ട് ഭക്ഷണമില്ല. അതായത് അവർ സാധാരണഗതിയിൽ കാട്ടിൽ നിന്ന് എന്തെങ്കിലും ഈന്ത് തേനെല്ലാം കളക്ട് ചെയ്തിട്ട് പുറത്ത് വന്ന് ചൂരൽമല വന്ന് വിറ്റിട്ട് അതിന് അരി വാങ്ങിയിട്ട് 1-2 ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്ന ടീമാണ്. കഞ്ഞിയാണ് അധികം ഭക്ഷണം അവർ കഴിക്കുന്നത്. പിന്നെ ഈ കിഴങ്ങ് വർഗ്ഗങ്ങൾ കാട്ടിൽ നിന്ന് കിട്ടുന്നത്. അപ്പം ആ ഒരു അരി കിട്ടാത്തത് കൊണ്ട് തന്നെ ഇവരാകെ ക്ഷീണത്തിലായിരുന്നു. ഇവരെ ഞങ്ങൾ എന്തായാലും അവിടെ ആ കണ്ട അപ്പം തന്നെ അട്ടമല ഭാഗത്തുള്ള എസ്റ്റേറ്റ് പാടി, HML ഹരിസെൻസ് മലയാളം ലിമിറ്റഡിൻ്റെ എസ്റ്റേറ്റ് പാടിയിൽ ഒരു റൂം ഞങ്ങൾ ചവിട്ടി പൊളിക്കിയത്. കാരണം മാനേജർ പറഞ്ഞു നിങ്ങൾ ഉപയോഗിച്ചോളാം പറഞ്ഞിരുന്നു. എന്നിട്ട് അത് ആ റൂം പൂട്ട് പൊളിച്ചിട്ട് അവരെ ഉള്ളിൽ കിടത്തി, ഒരു ബെഡ്ഷീറ്റ് കൊടുത്തു, പിന്നെ ഭക്ഷണം അത്യാവശ്യം കൊടുത്തു. ഉടനെ തന്നെ ഞങ്ങൾ 9:30 അവരെ കാണുന്നത്. 10 മണിക്ക് തന്നെ ഞങ്ങൾ, ഞാനും എൻ്റെ കൂടെ ജയേന്ദ്രൻ ഫോറസ്റ്റ്, ഇന്നിപ്പം അവിടെ റെസ്ക്യൂലാണ്, ജയേന്ദ്രൻ ഫോറസ്റ്റ്, അനിൽകുമാർ എന്ന് പറഞ്ഞ ഫോറസ്റ്റ് ഗാർഡ് ഉണ്ടായിരുന്നു, അതേപോലെ നമ്മുടെ അനൂപ് ഉണ്ടായിരുന്നു, നമ്മുടെ RRT അംഗം അനൂപ് തോമസ് എന്നാണ് പേര്. അപ്പോൾ ഞങ്ങൾ ഉടനെ തന്നെ ഒന്നും ആലോചിച്ചില്ല, നമുക്ക് അങ്ങോട്ട് പോകാം. ഒരു 5-ാമതൊരു കക്ഷി ഉണ്ടെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടായിരുന്നു. ഞങ്ങൾക്ക് സംശയമില്ല, ഞങ്ങൾക്ക് ഏകദേശം അറിയാം അവിടെ ഏരിയ. ഉടനെ അതിന് വേണ്ടത് ആയുധങ്ങളൊന്നുമില്ല. ഒരു മുസ്ലിം പള്ളി കണ്ടു, അതിൻ്റെ മുകളിൽ കയറുണ്ട് പ്ലാശ്, അത് ഞങ്ങൾ കയറി. അപ്പോൾ അവിടെ നിന്ന് ആരുമില്ല, ആ ഭാഗത്തുള്ളവർക്ക് ഒഴിപ്പിച്ചാണ്. ആ പള്ളിയുടെ മുകളിൽ കയറി ആ കയറഴിച്ചു മാറ്റി ഞങ്ങൾ 2 റോളാക്കി തോളിലിട്ട് ഞങ്ങൾ പോയി. ഒരു ഏകദേശം ഒരു ലൊക്കേഷൻ അറിയാം. ആ ലൊക്കേഷൻ പോയി ഞങ്ങൾ ഒരു അവിടുന്ന് ഏകദേശം ഈ പറഞ്ഞ അട്ടമല ഈ എസ്റ്റേറ്റ് പാടിയിൽ നിന്നും ഒരു 2 കിലോമീറ്റർ നടന്ന് 2 കിലോമീറ്റർ നടന്ന് ഫോറസ്റ്റ് അതിർത്തിയിലെത്തി. ഫോറസ്റ്റ് അതിർത്തിയിൽ നിന്നും കുത്തനെയുള്ള ഇറക്കം, ഭയങ്കരമായിട്ടുള്ള ഇറക്കമാണ്. ഈ നിലമ്പൂർ ഭാഗത്തായിട്ടുള്ള നമ്മുടെ അവിടുന്ന് കാണാം, അതിന് മുകളിൽ കയറിയാൽ നമ്മുടെ പുഴ ഒഴുകുന്നത് കാണാം, ഇവിടുന്ന് പോയാൽ ഉരുൾപൊട്ടൽ പുഴ ഒഴുകുന്നത് കാണാം. അതിലൂടെ ഞങ്ങൾ ഇറങ്ങുക എന്നുള്ളതാണ് ദൗത്യം. കണ്ടു കഴിഞ്ഞാൽ താഴോട്ട് കോട, ഒരുപക്ഷെ കോട ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ഇറങ്ങില്ല, നമ്മൾ കാണുന്നില്ല. അത് കാണുന്നുണ്ട്, ഈ പുഴ ഒഴുകുന്നത് കാണുന്നുണ്ട്, ഇത് നേരായിട്ട് മാത്രമേ കാണുന്നുള്ളൂ, കോടയുണ്ടതല്ലേ. പക്ഷേ എന്നാലും ഞങ്ങൾ അതിലൂടെ കയറ് കെട്ടിയിട്ട് തൂങ്ങി തൂങ്ങി ഇറങ്ങി. ഒരു ഉദ്ദേശം 7 കിലോമീറ്ററോളം ദൂരമുണ്ട് മൊത്തം, ആ അതിർത്തിയിൽ നിന്ന് തന്നെ 7 കിലോമീറ്ററോളം ദൂരമുണ്ട്. ഞങ്ങളത് ഓരോ പാറയുടെ അടുത്തെത്തുമ്പോഴും സിക്സാഗായിട്ടാണ് പോകുന്നത്. ഈ മരത്തിൻ്റെ കുറ്റികളിലോ മരത്തിൻ്റെ കുറ്റികളില്ലാത്ത ഭാഗത്ത് മുകളിലൊരാൾ പിടിച്ചിട്ട് തൂങ്ങി 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 ഇറങ്ങിപ്പോയി. ഒരു 4 മണിക്കൂറുകൾക്ക് ശേഷം, 4 മണിക്കൂർ എടുത്തു അല്ലേ മൊത്തം, 4 മണിക്കൂർ ഒരു ഞങ്ങൾ 2-2.5 ആയ സമയത്ത് അവിടെ എത്തി, ഈ സംഭവ സ്ഥലത്ത് എത്തി.
അത്രയും സമയം ഞങ്ങൾ രാവിലെ ഒരു ഏത്തപ്പഴം ഒരു വെള്ളം കുടിച്ച് പോയതാണ്. വേറെ ഒന്നും ഞങ്ങൾ കഴിച്ചില്ലായിരുന്നു. ഒരു പേക്ക് ബ്രെഡ് കഴിച്ചിരുന്നു, പക്ഷേ ബ്രെഡ് അവിടുന്ന് കഴിക്കാൻ പറ്റില്ല, ഫുള്ള് നൃത്തം ചെരിഞ്ഞാണ്. ഞങ്ങൾ ഈ ലക്ഷ്യമാണ്. പിന്നെ മഴ വരും, ഉച്ചയ്ക്ക് ശേഷം മഴ വരും, അത് മഴ വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. പക്ഷെ അവിടെ പോകുമ്പോൾ ഭയാനകരമായിരുന്നു സീന്. കാരണം പല ഭാഗത്ത് ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു, വഴിയില്ല, വഴി ഫോറസ്റ്റിലെ കാടും കൊടും കാടാണ്. കത്തി ഞങ്ങൾ എടുത്തിട്ടില്ല, ഞങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് തിരിച്ചു വരാമെന്നുള്ളതാണ്. ഒരു പക്ഷേ വേറെ ഒരു ഇവിടെ വന്ന ഒരു ഫോഴ്സും അങ്ങോട്ട് പോകാൻ പറ്റുമോ പറയില്ല. അവൻ സേഫ്റ്റി, നമ്മുടെ സേഫ്റ്റി നോക്കിയിട്ട് അവിടെ പോകാൻ പറ്റില്ല. കാല് വിട്ടുപോയാൽ താഴെത്തും, വഴുക്കുണ്ട്. ഞങ്ങളൊന്നും ആ ഒരു രീതിയിൽ ഷൂട്ടിട്ടല്ലായിരുന്നു പോയത്. ഞങ്ങൾ ഒരു ട്രക്കിംഗ് മൂഡിലല്ല പോയത്. ഞങ്ങൾ ചെയ്യുന്നു, ട്രക്കിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ ഏതായാലും ഈ കയറ് വെച്ച് ഞങ്ങൾ അവിടെ എത്തി. എത്തി അവിടെ ചെന്നപ്പോൾ ഒരു വളരെ ദയനീയമായിട്ടുള്ള കാഴ്ചയായിരുന്നു. രണ്ട് കുട്ടികൾ, ചെറിയൊരു ഇത്, അവർ താമസിക്കുന്ന പാറപ്പുത്തിൻ്റെ അവിടെ വെള്ളം കയറിയത് കൊണ്ട് എൻ്റെ തൊട്ടിപ്പുറത്ത് ഒരു പൊത്ത് പൊത്താണ് വെച്ചാൽ പൊത്താണ്. അതേസമയം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു സാധനം കെട്ടിയിട്ട് അതിനുള്ളിൽ ഈ ഒരു അടുപ്പിന്ന് ഇങ്ങനെ പുകയുന്നുണ്ട്. അതിൻ്റെ ചുറ്റും ആ അടുപ്പിൻ്റെ കല്ലിൻ്റെ ഇടയിൽ രണ്ട് കുട്ടികളിരിക്കുകയാണ്. ഒരു വയസ്സുകാരനും രണ്ട് വയസ്സുകാരനും ഇരിക്കുന്നൊരു ഇതാണ്. ഞങ്ങൾ കരഞ്ഞു വയസ്സിരിക്കുന്നത്. അതുമാത്രമല്ല, ഒരു മൂന്ന് വയസ്സുകാരൻ നിലത്ത് കിടക്കുന്നുണ്ട്. മൂന്ന് കുട്ടികൾക്കും ഡ്രസ്സില്ല, ഒരു തുണിയാണല്ല. തുണി പുതച്ചിട്ട് കൃഷ്ണൻ അതിനുള്ളിൽ ചുരുണ്ടുകൂടി കിടക്കുന്നുണ്ട്. അച്ഛൻ, അച്ഛന് സുഖമില്ല. അവിടെ ഒന്നാമത് ഭക്ഷണം കിട്ടിയിട്ടില്ലല്ലോ. അവർ കാട്ടുന്നുള്ള വർഷം മാത്രം എന്തെങ്കിലും ഈ കായിക എന്തെങ്കിലും ഈ ഈന്ത് പോലത്തെ കായ മാത്രമേ അവിടെ കണ്ടുള്ളൂ. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമുക്ക് വളരെ ഇതായി. ഉടനെ ഒന്നും നോക്കിയില്ല, വേറൊന്നും ആലോചിക്കാനില്ല. നമ്മൾ അവരെടുത്ത് നേരെ മാറോട് ചേർത്ത് പിടിച്ച് ഭാഗ്യത്തിന് ഞങ്ങളുടെ കയ്യിൽ ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. ആ ബെഡ്ഷീറ്റ് മൂന്നായിട്ട് കീറി കെട്ടിക്കൊടുത്തു. ഞാനെ കെട്ടിക്കൊടുത്ത് അനൂപിൻ്റെ മേത്ത് ആദ്യം കെട്ടിക്കൊടുത്തു, അനിൽകുമാറിൻ്റെ മേത്ത് കെട്ടിക്കൊടുത്തു, പിന്നെ മൂന്നാമതാരെന്നും മറ്റേ നമ്മുടെ ജയചന്ദ്രൻ്റെ മേത്തും കെട്ടിക്കൊടുത്തു. ഞാൻ കെട്ടിക്കൊടുത്തതിന് ശേഷം നടന്നു. പിന്നെ ഞങ്ങൾ മാറി മാറി എടുക്കാൻ തുടങ്ങി കുട്ടികളെ. പിന്നെ ഏറ്റവും പ്രശ്നം പറഞ്ഞാൽ ഇറങ്ങുന്ന എനിക്ക് സിക്സാക്കായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു ഐഡിയ കിട്ടുന്നില്ല. ലാസ്റ്റ് കൃഷ്ണനും സഹായിക്കുന്നുണ്ട്, പക്ഷേ നമുക്ക് കയർ മുകളിൽ നിന്ന് കെട്ടിയാൾ പിന്നെ ഇറങ്ങി കെട്ടിയിട്ട് ഇറങ്ങുമ്പോൾ മൂന്നാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നാലാമത്തെ ആൾക്ക് അതൊരു ബുദ്ധിമുട്ട് വരുന്നു. അവസാനത്തെ ആളല്ല അഴിക്കേണ്ടത്. മൊത്തം കൃഷ്ണനടക്കം അഞ്ച് പേരുണ്ട്, കൃഷ്ണൻ അങ്ങോട്ട് പോകുമ്പോൾ അഞ്ച് പേരുണ്ട്. ഏതായാലും അഞ്ചാമത്തെ ആളെ ഇറങ്ങാൻ ബുദ്ധിമുട്ടുന്നു. അങ്ങനെ ലാസ്റ്റ് ഞങ്ങളത് സ്റ്റെപ്പ് നമ്മൾ തന്നെ തോളർ ഷോളറിൽ ചവിട്ടിയും കാല് വെച്ച് കൊടുത്തും ചെരിഞ്ഞ് നിന്നും ഇറങ്ങി ഇറങ്ങി പോകുന്നു. പുല്ലിൻ്റെ ചെറിയ പിടുത്തൽ, പുല്ലെല്ലാം വിട്ടു പോരുന്നുണ്ട്. മഴ പെയ്യാൻ തുടങ്ങി. ഒരു ഏകദേശം കുറച്ചൊരു 25% നടന്ന് തിരിച്ചു വരുന്ന സമയത്ത് മഴ പെയ്യാൻ തുടങ്ങി, സ്ലിപ്പാകാൻ തുടങ്ങി. പിന്നെ കയറ് പൊട്ടി. ഒരു സ്ഥലത്തെത്തുമ്പോൾ ഈ കൂങ്ങി കയറുന്ന സമയത്ത് കയറിൻ്റെ പിരി വിട്ട് പൊട്ടി. പിന്നെ അവിടെ നമ്മൾ പോയി കയറി മരത്തിൻ്റെ മുകളിൽ തൂങ്ങി നിന്ന് കാല് തൂക്കിയിട്ടതിന് ശേഷം അത് പിടിച്ച് കെട്ടി. ഇതെല്ലാം മാറി മാറി ചെയ്യുന്നുണ്ട്. എങ്ങനെയൊക്കെയോ ദൈവം കൊണ്ട് ഞങ്ങൾ മുകളിലെത്തി. വേറെ അപകടമൊന്നും ഉണ്ടായില്ല. ഞങ്ങൾക്ക് കുറച്ച് പരിക്കുകളുണ്ട്. കുഞ്ഞുങ്ങൾ ഒരു പോറൽ പോലും ചേർക്കാതെ, ഒരു അമ്മ എങ്ങനെയാണോ കുഞ്ഞിനെ നോക്കുന്നത് അതുപോലെ തന്നെ ഈ മൂന്ന് കുഞ്ഞുങ്ങളെയും മാറി മാറിയാണ്. അതിൽ നിങ്ങളൊരു ഫോട്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മുടെ അനൂപ് ഒരുച്ച ഫോട്ടോ ഞാനെടുത്ത ഫോട്ടോ ആണത്. അപ്പം അതുപോലെ നമ്മുടെ അംഗങ്ങളെല്ലാവരും മാറി മാറി എടുത്ത് അത് ഒരു എന്താ പറയുക, ഒരു പോറൽ പോലും ഒരു സമയം പോലും ആ കുഞ്ഞുങ്ങൾ കരഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. മുകളിലെത്തിയപ്പോൾ ചെറുതായിട്ട് കരഞ്ഞപ്പോൾ ഞങ്ങൾ ഈ ഭക്ഷണം ഇല്ലായിരുന്നല്ലോ, ഈ ഉള്ള ഭക്ഷണം അവർ ഞങ്ങൾ താഴെ ചെന്ന് ഭക്ഷണം കൊടുത്തു വരും. ഭക്ഷണം കഴിച്ചിരുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചത് വലിയൊരു ആശ്വാസമേ. മുകളിലെത്തിയ സമയത്ത് ഇരുമ്പും പുളി കിട്ടിയിരുന്നു നമുക്ക് പോക്കറ്റിലിട്ടിരുന്നു. അത് കൊടുത്തു, കുട്ടികളെ കൊണ്ട് കഴിച്ചു, വെള്ളം കൊടുത്തു. ഞങ്ങൾക്ക് വേടി ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടോ? ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി. നേരെ പോലീസ്, നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് തന്നെ ഒരു APC ആൻറ്റി പോച്ചിങ് ക്യാമ്പ്ഷെട്ട് എന്ന് പറയും. അതൊന്ന് അവിടെ താമസമല്ല, അപ്പോൾ അതൊന്ന് വൃത്തിയാക്കിയിട്ട് ഞങ്ങളവിടെ അതിനുള്ളിൽ തീയിട്ടു. അനൂപ് പോയിട്ട് അപ്പുറത്തൊരു റിസോർട്ട്, ഒരു പഴയ റിസോർട്ടുണ്ട്, ആ റിസോർട്ടിൻ്റെ വാതിൽ പൊളിച്ചിട്ട് ഉള്ളിൽ നിന്ന് കുറച്ച് സ്റ്റൂള്, മഴ ആയതുകൊണ്ടെല്ലാം നനഞ്ഞു നടക്കുന്നതുകൊണ്ട് കത്തൂലല്ലോ, അത് പൊളിച്ചു. അതിന് കത്തിയുണ്ടായിരുന്നു, കത്തി കൊണ്ട് ഞങ്ങൾ ചീന്തി വിറകാക്കി ഇതിനുള്ളിൽ തീയിട്ടു. തീയിട്ട് കുട്ടികളെ ഞങ്ങളെ കൈകൊണ്ട് ചൂടാക്കി. ഞങ്ങൾ തുണികളെല്ലാം നനഞ്ഞിരിക്കുകയാണ്, ഞങ്ങൾ മൊത്തം നനഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റിലെ നനഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ കൈ ചൂടാക്കിയിട്ട് കുട്ടിയുടെ ദേഹത്ത് തൊട്ട് കൊടുത്ത് ചൂടാക്കിയെടുത്ത് ഈ അവിടുന്ന് കുട്ടി കരയാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങൾ അടുത്ത ലക്ഷ്യം എന്ന് പറഞ്ഞാൽ 6-7 മണി ആയിട്ടുണ്ട്, ഈ അമ്മയെയും കുട്ടിയും കൂടെ എത്തിക്കാതെ. അമ്മയുടെയും കുട്ടിയുടെ അടുത്തേക്ക് എത്ര ദൂരം? 2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലത്ത് നിന്ന് അമ്മയുടെ കൂടെ. അത് ഞങ്ങൾ ശിശിരാന്ന് പറഞ്ഞൊരു BFOനെ ഞങ്ങൾ ഫോണിൽ വിളിച്ചു. എന്തോ ഭാഗത്തിന് ഒരു കട്ടയൊക്കെ ഉണ്ട്, റേഞ്ച് ഞങ്ങൾ ഫോണെല്ലാം സ്വിച്ച് ഓഫ് ആയിക്കൊണ്ടിരിക്കുകയാണ്, റേഞ്ച് ഇല്ലാത്തതുകൊണ്ട്, റേഞ്ച് അല്ല ചാർജ് ഇല്ലാത്തതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശിശിരനെ ഒരു ഞങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റി. ശിശിര അവിടുന്ന് ഈ അമ്മയും കൊണ്ട് 2 കിലോമീറ്റർ ദൂരെ വന്നു. പക്ഷേ അമ്മയ്ക്ക് നടക്കാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് സമയമെടുത്തു. 8 മണിയല്ലേ, 8 മണിയോട് കൂടിയിട്ട് 8 മണിയോട് കൂടിയിട്ട് ഇവരവിടെ എത്തി. ഈ അമ്മ ഈ കുട്ടികളെ കാണുമ്പോഴുള്ള സീൻ, അത് എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും അത് എന്താ പറയുക, ചെറിയ കുട്ടി, ഒരു വയസ്സുകാരൻ പാൽ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ കുട്ടി കിട്ടുന്നില്ല. അവർ വെള്ളം കൊണ്ടിരുന്ന് കൊടുക്കുന്നു, പക്ഷേ എന്നാലും കുട്ടികൾ കരയുന്നില്ല. ഏത് ഞങ്ങളുടെ അടുത്ത് ചെറുതായിട്ട് ചെറിയ കുട്ടി കരഞ്ഞെങ്കിലും കമ്മ്യൂണിക്കേറ്റ് കരയുന്നില്ല. ഏതായാലും അത്
വളരെയധികം എന്താ പറയുക വിഷമമുണ്ടാക്കി. ഏതായാലും അവരവർ ഒരു സ്വസ്ഥമായിട്ടൊരു സ്ഥലത്ത് എത്തിച്ചല്ലോ. ഞങ്ങൾ രാത്രി തന്നെ വേറെ കുറച്ച് സാധനങ്ങൾ, ഭക്ഷണം സാധനം കൊടുത്തു, പിന്നെ ഷീറ്റ് ഉണ്ടായിരുന്നു അത് കൊടുത്തു. ഉടനെ അവർക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് ചോദിച്ചു. ഇപ്പോൾ ഞങ്ങൾക്ക് പേടി ഉണ്ടായിരുന്നു ഇവർ വീണ്ടും ഉൾക്കാട്ടിലേക്ക് പോകുന്നു, ഇവർക്ക് ആളുകളെ കാണുന്ന, പുറത്തുള്ള ആളുകളെ കാണുന്നൊന്നും ഇഷ്ടമില്ല. ഇനി കുട്ടികൾക്ക് വേറൊരു പ്രത്യേകതയും കൂടുണ്ട്. മൂത്ത കുട്ടി മാത്രമാണ് ഇവിടെ ജനിച്ചത്, ഇവിടെയുള്ള ആൾ ഇവർ പുറത്ത് വന്നത്. ബാക്കി മൂന്ന് കുട്ടികളും ആ കാട്ടിൽ ജനിച്ചതാണെന്നാണ് പറയുന്നത്, ഈ പൊത്തിനുള്ളിൽ ജനിച്ച കുട്ടികളാണെന്നാണ് പറയുന്നത്. അവർക്ക് പേര് ഞാൻ ചോദിച്ചു, കൃഷ്ണ പേരിടണ്ടേ? പേരിട്ടിട്ടില്ല, പേരിടാനായിട്ടില്ല. ഞാൻ ഇട്ടാ പേരെന്ന് പറഞ്ഞു അവർ. അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് കാര്യങ്ങൾ പറയുന്നുണ്ടെങ്കിൽ കൃഷ്ണൻ സംസാരിക്കും, കൃഷ്ണനെ ഒന്ന് സംസാരിപ്പിച്ചെടുക്കാന്നുള്ള കൃഷ്ണനെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. കൃഷ്ണൻ പറഞ്ഞു ഞാൻ ഇനി അവനും അവൻ്റെ ആ ഭയാന അവൻ്റെ ഭീകരത മനസ്സിലായി, വഴിയൊന്നുമില്ല, എല്ലാം ഇടിഞ്ഞു കിടക്കാന്നുള്ള ഭീകരത മനസ്സിലായത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു ഞാൻ നിങ്ങളൊരു സ്ഥലം തന്നാൽ ഞാൻ ഇവിടെ നിന്നോളാം കുറച്ച് ഞാൻ അവൻ കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അവൻ ജനവാസ കേന്ദ്രത്തോട് വരില്ല, അടുത്ത് വരില്ല, കാട്ടിലൂടെ. ഞാൻ പറഞ്ഞു നീ ഒന്നും നോക്കണം, നീ ഇപ്പോഴത്തെ നമ്മുടെ APC തന്നെ ഉപയോഗിച്ചോ പ്രശ്നമില്ല, അത് കാണിച്ചു. പക്ഷേ അതിൻ്റെ പുറത്ത് ഷെഡ് കിട്ടും. ഒരു പൊതുവെ അവരുടെ ട്രെൻഡ്, ഒരു സ്വഭാവം എന്ന് പറയുന്നത് വീടുണ്ടായിക്കൂടെ വീട്ടിൽ താമസിക്കില്ല, പുറത്ത് ഷെഡ് കെട്ടിയിട്ടാണ് താമസിക്കുക. കുഞ്ഞുങ്ങൾക്ക് പേര് ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ പേരിടാനായിട്ടില്ല എന്ന് അവൻ പറഞ്ഞ്. ഏതായാലും രാവിലെ, ഇന്ന് രാവിലെ പോയിട്ട് ഞങ്ങൾ ഡ്രസ്സുകളെല്ലാം കൊടുത്തു, ഭക്ഷണം കൊടുത്തു. ആദ്യമായിട്ട് ഹാപ്പിയാണ്. ഒരു പാൻറ് ഞങ്ങളിപ്പോൾ വാങ്ങിയിട്ട് വരികയാണ് മേപ്പാടി പോയിട്ട്. അവന് പറ്റിയ പാൻറ് കിട്ടിയില്ലായിരുന്നു, അവർ കൊടുക്കും. ഇന്ന് രാവിലെ ഷൂ ഉണ്ടായിരുന്നു, ഷൂ അങ്ങോട്ടേക്ക് എത്തുക. ഞങ്ങളിപ്പോൾ ഈ ഒരു 6 മണി 7 6 ആവുന്ന സമയത്ത് അവിടെ എത്താന്നുള്ള ഉദ്ദേശത്തിൽ വരുമ്പോഴാണ് നിങ്ങളെ മുന്നിൽ പെട്ടത്.